നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിരുന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി മലപ്പുറം ജില്ലയിലെ തിരൂർ ഡോക്ടർ ഹസൻ ബാബു മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതോടൊപ്പം തന്നെ തിരൂർ മലബാർ ഗോൾഡിൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ ഹസൻ ബാബുവാണ്. അദ്ദേഹം ഒരുപാട് സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. അതിൽ നിന്ന് വളരെ സന്തോഷം. കാരണം താങ്കൾ എല്ലാവർക്കും അറിയാവുന്ന, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി ജനങ്ങളിലേക്ക് ഇടപഴകുന്ന ഒരുപാട് സൗഹൃദ വലയമുള്ള ഒരു ഡോക്ടറാണ്. ഒപ്പം താങ്കൾ നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്, തിരൂർ മലബാർ ഗോൾഡിൻ്റെ ഡയറക്ടർ കൂടിയാണ്. എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു ജീവിതം തുടങ്ങുന്നത് എന്നൊന്ന് വിശദമാക്കാം. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളുകളിലൊക്കെ പഠിച്ചത് എൻ്റെ ഫാദർ ഡോക്ടർ ബാവ, അദ്ദേഹം സർജനാണ്. അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗത്തും ഗവൺമെൻറ് ഡോക്ടറായി സർവീസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ബാവ. ഇന്നെനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള ഒരു സീനിയർ മോസ്റ്റ് സർജനിൽ ഒരാൾ എൻ്റെ ഫാദർ ഡോക്ടർ ബാവ തന്നെയാണ്. അദ്ദേഹം 66 ഏകദേശം MS കഴിഞ്ഞു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. തുടക്കം പാലക്കാട്, കോട്ടയം, കണ്ണൂർ, വടകര, തലശ്ശേരി, അങ്ങനെ ഞങ്ങൾ ഫൈനലി തിരൂരിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ തിരൂരിൽ ഇപ്പോൾ സെറ്റിൽ ചെയ്തു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഫാദറെ കൂടെ പല സ്ഥലത്തും പോയതുകൊണ്ട് പല ആളുകളുമായിട്ട് സമ്പർക്കം വന്നു, പല സ്കൂളുകളിലും പഠിച്ചു, അങ്ങനെ ഒരു പല കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതെനിക്ക് വലിയൊരു അഭിമാനമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. അത് ഭാവിയിലും നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെയാണ് ഈ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മ വളർത്തിയെടുത്തത്? കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രമാണം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തതുകൊണ്ടോ ഒരുപാട് കാശുണ്ടാക്കിയതുകൊണ്ടോ നമുക്ക് സമൂഹത്തിൽ കാര്യമായിട്ടൊന്നും നേടാൻ സാധിക്കുകയില്ല. ജനങ്ങളുമായിട്ട് എന്നും നല്ല ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു വ്യക്തിത്വം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ ബന്ധം ഒരു ആത്മാർത്ഥമുള്ള ഒരു ബന്ധമായി മാറണം എന്ന് എന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളിലൊരാളാണ് ഞാൻ. അങ്ങനെയാണ് ഒരു നല്ലൊരു സുഹൃത് ബന്ധത്തിന് ഉടമയായത്. പിന്നെ ബന്ധങ്ങൾ ഈ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഒരുപാട് പേർക്ക് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അത് പല മേഖലകളിലും ആവാമല്ലോ. പല ദന്തൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തൊക്കെ തരത്തിൽ പല്ലിന് രോഗങ്ങളുണ്ടാവാം, അതിനെ എങ്ങനെ നമുക്ക് പല്ലിനെ നിലനിർത്താം, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഈ രോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് പല്ല് രോഗമെന്നല്ല മറ്റേത് രോഗമായിക്കോട്ടെ, ഒരു രോഗി ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളുടെ ചികിത്സാ നിർണയം അതേറ്റവും പ്രധാനമാണ്. രോഗത്തിൻ്റെ ചികിത്സ ഏത് ദിശയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് ആ രോഗത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. കണ്ടുപിടുത്തം മാറിക്കഴിഞ്ഞാൽ രോഗത്തിൻ്റെ ദിശ മാറും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു പല്ലുവേദന ആയിട്ടായിരിക്കാം ഒരു ഡോക്ടർ അടുത്ത് വരുന്നത്. പക്ഷേ അദ്ദേഹത്തോട് പറയും, നിങ്ങൾക്ക് എന്താ അസുഖം എന്ന് വെച്ചാൽ പറയും, തലവേദനയാണെന്ന് പറയും. തലവേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ രോഗത്തിൻ്റെ നിർണയം മാറി, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ദിശ മാറി. ഈ രോഗനിർണയം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 23 വർഷമായിട്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ സജീവമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രോഗനിർണയത്തിൽ വരുന്ന അപാകതയാണ് രോഗികളെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഡോക്ടർക്കും പാളിച്ച പറ്റും, പറയുന്ന രോഗിക്കും പാളിച്ച പറ്റാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ചിലപ്പോൾ പല്ലുവേദന ആയിട്ടായിരിക്കും ഒരു രോഗി ഒരു ENT കാണാൻ പോകുന്നത്. ENT ഡോക്ടർ ചോദിക്കും, എന്താ നിങ്ങളെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറയും. അത് എവിടെയാ പ്രശ്നം എന്ന് പറഞ്ഞാൽ, തലൻ്റെ അകത്ത് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉടനെ പറയും, നമുക്കൊരു സ്കാനിങ് ചെയ്യാമെന്ന് പറയും. അത് വേണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിനും അറിയില്ല, രോഗിക്കും അറിയില്ല. രോഗി തീർച്ചയായും അദ്ദേഹം പറയുന്നതനുസരിച്ച്, കാരണം ഇന്ന്
നമുക്കറിയാം ക്യാൻസറും ട്യൂമറൊക്കെ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്താണോ പറയുന്നത് അത് രോഗി അതേപടി അനുസരിക്കും. സ്കാനിങ് എല്ലാം ചെയ്ത് എല്ലാ ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞു, അവസാനം അവർ പറയും പല്ലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യിച്ചുള്ളൂ എന്ന് പറയും. കാരണം മിക്കവാറും പല്ലിൻ്റെ ഒരു വേദന എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് പല്ലിന് കൂടുതലായിട്ട് വേദന വരാം, അസഹ്യമായ വേദനയായിരിക്കും. അതൊരു ഡയഗ്നോസ്റ്റിക് പോയിൻ്റാണ്. പല്ലിനെ സംബന്ധിച്ചുള്ള കിടന്നു കഴിഞ്ഞാൽ പെയിൻ എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ പൾപ്പൈറ്റിസ് എന്നാണ് പറയുക. ആ രോഗത്തിന് അക്യൂട്ട് പൾപ്പൈറ്റിസ് എന്ന് പറഞ്ഞാൽ രാത്രി രോഗിക്ക് കിടക്കാൻ പറ്റില്ല. അത് അടിയിലെ പല്ലിൻ്റെ വേദനയാണെങ്കിൽ മിക്കവാറും ചെവിയിലൂടെ ഒരു റെഫേർഡ് പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ രോഗനിർണയം വളരെ പ്രധാനമാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം അവർ തന്നെ സ്വയം കണ്ടുപിടിക്കും എൻ്റെ രോഗം തലൻ്റെ രോഗമാണെന്ന് പറയും. എന്നിട്ട് വലിയ വലിയ ആശുപത്രികളിൽ പോയി ചെക്കപ്പൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഡോക്ടർ ബൗൺസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരും. അത് എക്സ്റേ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ രണ്ട് പല്ലിൻ്റെ ഇടയിലുള്ള വല്ല ക്യാവിറ്റികളായിരിക്കാം ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അത് രോഗിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, ഡോക്ടർക്ക് മനസ്സിലായോ എന്തോ നമുക്കറിയാനും പറ്റില്ല. പക്ഷെ അത് ഇന്ന് വലിയൊരു പ്രോബ്ലമായിട്ടാണ് കാണുന്നത് ജനങ്ങളുടെ ഇടയിൽ. രോഗനിർണയം ഞാൻ പറഞ്ഞ് സ്ട്രെസ് ചെയ്യുന്നൊരു പോയിൻ്റ്, ഏതൊരു രോഗത്തിനും രോഗനിർണയം വളരെ പ്രധാനമാണ്. അതിൻ്റെ ദിശ മാറിക്കഴിഞ്ഞാൽ രോഗത്തിൻ്റെ എല്ലാ ഗതിയും മാറി. ഡോക്ടർ, ഇപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് താങ്കൾ പറയുകയുണ്ടായി. ഇതേപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഡെന്റൽ ഇംപ്ലാന്റ്. ഡെന്റൽ ഇംപ്ലാന്റിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഡെന്റൽ ഇംപ്ലാന്റ് ഇന്ന് ഡെന്റിസ്ട്രിയിലെ ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പല്ല് പോയ സ്ഥലത്ത് സാധാരണഗതിയിൽ അടുത്തുള്ള രണ്ട് പല്ല് ചെറുതാക്കിയിട്ടാണ് ക്യാപ്പിംഗ് അല്ലെങ്കിൽ ബ്രിഡ്ജിങ് ചെയ്യാം. ഇവിടെ പല്ല് പോയ സ്ഥലത്ത് ഇംപ്ലാന്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ പല്ല് വെക്കുന്ന സംവിധാനമാണ് ഇംപ്ലാന്റോളജി. പക്ഷേ ഇതും അതും ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രമാത്രം അത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സാധനം വളരെ വില പിടിച്ച ഒരു വൈറ്റാലിയം ലോഹമാണ്. അതിന് ഏകദേശം 10,000 മുതൽ 25,000 വരെ പല ഡെന്റിസ്റ്റുകളും ചാർജ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു സക്സസ്ഫുൾ ട്രീറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ 100% പറയുകയില്ല. കാരണം ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തികം നമുക്ക് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ സാർ ഇംപ്ലാന്റിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സാധാരണക്കാരായ വ്യക്തികൾക്ക് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാമ്പത്തിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വലിയ സാമ്പത്തികത്തിൽ ഉയർന്നിൽക്കുന്ന വസ്തുതയല്ല ഇപ്പം നിലനിൽക്കുന്നത്. ഒരുപാട് പേര് സാധാരണക്കാരെ, ഒരു ഭൂരിപക്ഷം ആൾക്കാരിലും സാധാരണക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്? അവർക്ക് നല്ലൊരു ചികിത്സ മിതമായ നിരക്കിൽ, ഇപ്പം എന്ത് പറഞ്ഞാലും ഒരു കംപ്ലീറ്റ് നമുക്ക് പൂർണ്ണ രൂപത്തിൽ ഫ്രീ ആക്കി കൊടുക്കാൻ പറ്റുകയില്ല. കാരണം ഇതിൻ്റെ എക്സ്പെൻസീവ് വെരി കോസ്റ്റ്ലിയാണ്. കഴിയുന്നിടത്തോളം ഒരു മിതമായ നിരക്കിൽ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ എല്ലാ ഡോക്ടേഴ്സും മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതേസമയം വലിയ പണക്കാരായ ആളുകൾക്ക് അവർക്ക് ഈ പണം ചെലവാക്കുന്നതിനോട് യാതൊരു പ്രശ്നമല്ല, ഒരു പ്രശ്നവും കാണുന്നില്ല. കാരണം അവർ ഏത് ലെവലിലും ബോംബെ പോയിട്ട് പല്ല് ശരിയാക്കി വരുന്ന ആളുകൾ കേരളത്തിലുണ്ട്, ഡൽഹി പോയി വരുന്നവരുണ്ട്. അതേസമയം പാവപ്പെട്ടവനേക്ക് ഒരു ചെറിയ തോതിൽ ചികിത്സ കൊടുക്കാൻ എല്ലാ ഡെന്റിസ്റ്റുകളും മുന്നോട്ട് വന്നാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പല്ല് സംരക്ഷിക്കുക ഒരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ മോണ സംരക്ഷണം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഓരോ വ്യക്തിയിലും? മോണരോഗവും പല്ല് രോഗവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. മോണരോഗം എല്ലാ വ്യക്തികളിലും കാണണമെന്നില്ല. ഈ മോണരോഗം വളരെയധികം കൂടുതലായി കാണുന്നത് ഡയബറ്റിക് പേഷ്യൻസിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, അവരെ എന്ന് മാത്രമല്ല എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, മോണരോഗം തടയാൻ വേണ്ടി നാം റെഗുലറായിട്ട് മൗത്ത് വാഷുകൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ എല്ലാവരോടും പറയാറുണ്ട്, കുട്ടികളോടൊക്കെ പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ പല്ലൊക്കെ നല്ല ശുചിയായി സൂക്ഷിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ജന്മന ചില ആളുകൾക്ക് ഇതുപോലെ മോണരോഗം വരാറുണ്ട്. മോണരോഗം വന്നവരുടെ പല്ലാണ് നാം കാണാറില്ലേ, ചിലപ്പോൾ നീണ്ടിട്ട് പല്ല് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് കാണാറുണ്ട്, ഗമ്മ് കയറിക്കൊണ്ട് കാണും.
പ്രസീഡിങ് ഗംസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. അത് മോണരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. മോണരോഗം വന്ന ആളുകളുടെ പല്ല് ഒരു ചെറിയ തോതിൽ ഒരു ഇളക്കം സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ പല കുട്ടികളിലും അല്ലെങ്കിൽ മുതിർന്നവരിലൊക്കെ കാണാൻ കഴിയുന്നൊരു വസ്തുത ഉന്തിയ പല്ലുകൾ കാണാറുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺഫിഡൻസ് ലെവൽ പോലും താഴേക്കാക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇത്തരം ഉന്തിയ പല്ലുകൾ നേരെയാക്കുവാനുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് അവൈലബിൾ ആണോ? ആണെങ്കിൽ ഡോക്ടർ ഹസൻ ബാബു മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിൽ അതിൻ്റെ സാധ്യതകളുണ്ടോ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല്ല് ഉന്തി വരുന്ന ഒരു ഒരു ടെൻഡൻസി നമുക്ക് ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ കാണാൻ സാധിക്കും. അതായത് സ്കെലട്ടൽ ഡിഫോർമിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉന്തി വരുന്ന പല്ലുകളുടെ ഡിഫോർമിറ്റി ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ നമുക്ക് അത് കണ്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ അതിനുള്ള പല സംവിധാനങ്ങളുമുണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ ചില കുട്ടികൾ വായ തുറന്ന് ഉറങ്ങുന്ന ഒരു പ്രകൃതക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെ പല്ലാണ് കൂടുതൽ ഉന്തി വരാനുള്ള ഒരു ചാൻസ്. പിന്നെ സ്കെലട്ടൽ ഡിഫോർമിറ്റി എന്ന് ഞാൻ പറഞ്ഞത് അത് ജന്മനാ വരുന്നതാണ്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫോഴ്സപ്സ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഡെലിവറി ചെയ്യുമ്പോൾ ഫോഴ്സപ്സ് കൊണ്ട് കുട്ടീനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടാഡിയല് കോർഡൈൽസ് എന്ന് പറയും, അതിൻ്റെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്ത് കഴിഞ്ഞാൽ റെട്രോഗ്നാറ്റിക് ചിൻ എന്ന് പറയുന്നു, മാൻഡിബിൾ അകത്തേക്ക് പോകും. അപ്പോൾ മാക്സിലെ പുറത്തേക്ക് വന്നിട്ട് ഒരു പ്രൊട്രൂഡഡ് അപ്പിയറൻസ് ആയിട്ടാണ് കാണാം. ചിന്ന് വളരെ ഉള്ളോട്ടും മാക്സിലെ പുറത്തേക്ക് വരുന്ന ഒരു ടെൻഡൻസി. അങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെ ഈ ഹെഡ് ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ തന്നെ ചെറുപ്രായത്തിൽ ഏകദേശം ഒരു 10 വയസ്സിൽ കൊടുക്കാവുന്ന പല അപ്ലയൻസുകളും ഇപ്പം നിലവിലുണ്ട്. അതിൻ്റെ ഓരോ സ്റ്റേജും ഡോക്ടറെ കാണിച്ചുകൊണ്ട് അതിനുള്ള പ്രതിവിധികൾ തേടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വരുന്ന മാറ്റങ്ങൾ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിതാക്കളും അതുപോലെ ഡെൻറ്റിസ്റ്റും സഹകരിച്ച് മുന്നോട്ട് പോയാൽ ഭാവിയിൽ വരാവുന്ന ഒന്നല്ല നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ഇനിയിപ്പോൾ താങ്കളുടെ കുടുംബത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഒരല്പം കുടുംബവിശേഷങ്ങളായി കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. താങ്കളുടെ കുടുംബം, ഭാര്യ, കുട്ടികൾ എല്ലാം ഒന്ന് വിശദമായി ഒന്ന് പറയുകയാണെങ്കിൽ. എൻ്റെ കുടുംബജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിലാണ്. എൻ്റെ ഭാര്യ അസീജ, 3 കുട്ടികളാണ് എനിക്കുള്ളത്. മൂത്ത മകൾ എൻജിനീയറിംഗ് ഫൈനൽ ഇയറാണ്, അവൾ എറണാകുളത്ത് SCMS കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ മകൻ ഫറാസ്, അവൻ +2 തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാമത്തെ മകൻ എൻ്റെ കൂടെ ഇവിടെ വീട്ടിലുണ്ട്, അവനിവിടെ 9-ാം ക്ലാസ്സിൽ തിരൂർ MES സെൻട്രൽ സ്കൂളിൽ പഠിക്കുകയാണ്. അങ്ങനെ 3 പേരാണ് എൻ്റെ ഇതിലുള്ളത്. പിന്നെ ഞങ്ങളെ കുടുംബമായിട്ട് ഇവിടെ തിരൂരിൽ ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഭാര്യയുടെ കുടുംബം? ഭാര്യയുടെ കുടുംബം കണ്ണൂരാണ്. കണ്ണൂരാണ് ഫാദർ. സന്തോഷകരമായി പോകുന്നുണ്ട്. താങ്കളുടെ സുഹൃത്തുക്കൾ പേരെടുത്ത് ഓർക്കുകയാണ്, ഒരുപാട് സുഹൃത്തു അലയങ്ങളുണ്ടെങ്കിൽ തന്നെ പേരെടുത്ത് ഓർക്കുകയാണെങ്കിൽ ആരൊക്കെ ആവണം താങ്കൾക്കൊരു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള? ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. എന്നിരുന്നാലുമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഡോക്ടർ സലാഹുദ്ദീൻ റിയാൻ ഐ ഹോസ്പിറ്റൽ നടത്തുകയാണ്. അദ്ദേഹം ഇന്ന് ഒരു നല്ല പ്രശസ്തനായ ഒരു ഓഫ്താൽമോളജിസ്റ്റായി മാറി. ഞങ്ങൾ 8, 9, 10 തലശ്ശേരിയിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അദ്ദേഹം വളരെ നല്ല നിലയിൽ എടപ്പാൾ ഒരു കണ്ണാശുപത്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളിൽ ഒരാൾ പാണക്കാട് തകമാർ തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അവരുടെ ആയിട്ടുള്ള ഒരു സമ്പർക്കം എനിക്ക് പല രീതിയിലും ഗുണം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ തന്നെ പല വിധത്തിലും സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഡോക്ടർ ഇബ്രാഹിം ഹാജി, അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. പല കാര്യങ്ങളിലും പല ഉപദേശങ്ങളും അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇവിടെ സുഖമില്ലാതെ ഇപ്പോൾ കിടപ്പിലാണ്, മസ്കത്ത് ഹംസാജി എന്നാണ് ഞങ്ങൾ പറയാം, തിരൂർ. അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ എന്നെ കൈപ്പിടിച്ചുയർത്തിയ വ്യക്തികളിൽ ഒരാളാണ്. ഇതിലേക്ക് ഉപരി ഞാൻ വിശ്വസിക്കുന്ന ഒരു വലിയ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ, ഏത് ജനങ്ങളോട് പെരുമാറുമ്പോഴും അവിടെ സാമ്പത്തിക തട്ടുകൾ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കണം. ഇന്ന് പലപ്പോഴും ജനങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ,
സാമ്പത്തികമായുള്ളവരെ മാത്രമേ സാമ്പത്തികമായിട്ടുള്ള ആളുകൾ കാണുന്നുള്ളൂ. അത് വലിയൊരു തെറ്റാണ്. സാമ്പത്തികമായി എത്ര ഉയർന്നവനായാലും എത്ര താഴേക്കിട കിടക്കുന്നവനായാലും സാമ്പത്തിക അന്തരമില്ലാതെ ജനങ്ങളെ ഒരേ കണ്ണുകൊണ്ട് കാണാൻ എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ താങ്കളുടെ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ, താങ്കൾക്ക് ഇപ്പോൾ ദന്തൽ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ താങ്കൾക്ക് പ്രേക്ഷകർക്കൊരു നിർദ്ദേശം കൊടുത്താൽ അത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു എപ്പിസോഡിനെ അത് ഗുണം ചെയ്യും. പല തട്ടുകളിൽ കാണാതെ പാവപ്പെട്ടവനെയും പണക്കാരെയും ഒരേ രീതിയിൽ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിൽ വരണം. അതിനുവേണ്ടി പണക്കാരായ ആളുകൾ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒരു സർവീസ് മൈൻഡഡ് ആയിക്കൊണ്ട് തന്നെ മുന്നോട്ട് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നീതി നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ആരോഗ്യ മേഖലയാണ്. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവന് ചിലപ്പോൾ പണമില്ലെങ്കിൽ മരിക്കേണ്ട ഗതികേട് വരും. നമുക്കറിയാം ഇന്ന് ക്യാൻസറൊക്കെ ബാധിച്ച് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വന്ന് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരുപാട് പേര് ദിവസവും പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ള പല രൂപത്തിലും ഇന്ന് രാവിലത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു, ഒരു വ്യക്തി വൃക്കങ്ങൾ ശസ്ത്രക്രിയക്ക് വേണ്ടി ലിവറിൻ്റെ ട്രാൻസ്പ്ലാന്റോളജിക്ക് വേണ്ടി പണം ശേഖരിക്കാൻ ബസ് ഫ്രീ ആയിട്ട് ഓടിച്ചു കൊടുത്തു. ആ പണം ശേഖരിച്ച് വരുമ്പോഴേക്കും ആ വ്യക്തി മരിച്ചു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. ഇത്രയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. സാർ, എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ തിരക്കുള്ള ജീവിതത്തിൽ നിന്നും ഒരല്പസമയം കണ്ടെത്തി ഞങ്ങളോട് ചിലവഴിച്ചതിലും ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ, സാംസ്കാരിക സാമൂഹിക പ്രവർത്തന രംഗത്തെ കുറച്ച് കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിൽ നിന്നുള്ള വിശേഷങ്ങൾ, സൗഹൃദത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ ഒരുപാട് സമയം ഞങ്ങളോട് ചിലവഴിച്ചതിൽ വിരുന്നിൻ ടീമിൻ്റെ ഹൃദയംഗമം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മിസ്റ്റർ അനൂപ്.